ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ തകർക്കാൻ നടക്കുന്ന ഈ അനീതി ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല. അസുരനിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മ അതിനനുവദിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. അത് അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കലാദേവി, ശ്രീദേവി, ഉമാദേവി എന്ന മൂന്ന് ദേവകളും ഇന്നിവിടെ ദർശനം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ മൂന്ന് പേരെയും ഒന്നിച്ച് പൂജിക്കാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. മുഖം വാടിയതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായി ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല. ഞാൻ ദേവകളെ രക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകുകയില്ല. നിങ്ങൾ മൂന്നു പേരുടെയും തൃപ്പാദങ്ങളിൽ സേവ ചെയ്യാൻ കാലമെല്ലാം ഞാൻ കാത്തു നിൽക്കും. അതെനിക്ക് ലഭിച്ച വരമായി കരുതും ഞാൻ. നിങ്ങളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അമ്മയുടെ വാക്കുകൾ നിരസിക്കാനും എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. അവിടുത്തെ വാക്കുകളാണ് എൻ്റെ നാമങ്ങൾ, അവിടുത്തെ ആജ്ഞകളാണ് എൻ്റെ ദേവവാക്കുകൾ. എന്നാൽ
എന്നാൽ ദേവകൾ ശിക്ഷിക്കപ്പെടുന്നത് അറിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയാണോ? ആ അസുര രൂപമെന്ന് ലോകത്തെ എല്ലാം നശിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ അമ്മേ? എന്നാലും ശരി, ഞാൻ നിങ്ങളുടെ മനസ്സ് ഇനി ഒരിക്കലും വേദനിപ്പിക്കുകയില്ല. എങ്കിലും അവിടുത്തെ പുത്രൻ സ്കന്ദനെ ശരണമെന്ന് അഭയം പ്രാപിച്ചു വന്ന ഈ ദേവകളെ രക്ഷിക്കേണ്ടതിന്റെ കർത്തവ്യമല്ലേ? അവിടെ പ്രപഞ്ചം നാശത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ദേവകൾക്ക് ദുരിതം നേരിടുമ്പോൾ എനിക്കിവിടെ മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയുകയില്ല. എന്നാൽ എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? എന്റെ അമ്മയുടെ അനുവാദം ലഭിക്കാതെ എനിക്ക് ഇവിടെ നിന്നൊരു അടി പോലും മുന്നോട്ട് എടുത്തു വയ്ക്കാൻ കഴിയില്ല. അമ്മേ, ദേവകളുടെ ദേവസേനാധിപതിയാണ് ഞാൻ. ആപത്ത് വരുന്ന കാലത്ത് അവരെ കാത്തുരക്ഷിക്കേണ്ടതിന്റെ കർത്തവ്യമാണ്. പക്ഷേ എനിക്കെങ്ങനെ എന്റെ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയും? അമ്മയ്ക്ക് ഇഷ്ടത്തിന് വിരോധമായി എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അമ്മയുടെ അനുവാദമില്ലാതെ എനിക്ക് എങ്ങനെ എന്റെ കർത്തവ്യം നിർവഹിക്കാൻ കഴിയും? അമ്മയുടെ വാക്കുകൾ അനുസരിക്കണോ അതോ എന്റെ കർത്തവ്യങ്ങൾ ഞാൻ നിർവഹിക്കണോ? ഈ സംശയമാണ് ഇപ്പോൾ എനിക്കുള്ളത്. മകനെ ഭാനുഗോപ, നിന്റെ വരവും കാത്താണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രതീക്ഷയോടെ നിൽക്കുന്നത്. എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറയൂ. അച്ഛാ, ഞാൻ അങ്ങയ്ക്കായി രണ്ട് നല്ല വാർത്തകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കാനായി രണ്ട് നല്ല കാരണങ്ങൾ കാത്തു നിൽക്കുകയാണ്. സത്യമാണോ? നന്നായി നന്നായി. ഇവിടെ നീ കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ നല്ല വാർത്ത പറയൂ കേൾക്കട്ടെ. ഭാനുഗോപ, നീ എത്തിയോ? നീ തിരിച്ചെത്തുന്നത് വരെ സ്വസ്ഥതയില്ലാതെ ഞാൻ ശ്വാസം പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. പറയൂ, എന്റെ മക്കൾക്ക് ആപത്ത് വല്ലതും ഉണ്ടായോ? വിൽവലനും വാതാപിയും സുരക്ഷിതരായി തന്നെ ഉണ്ടല്ലോ അല്ലേ? അച്ഛൻ പെങ്ങളെ, അവിടുന്ന് സങ്കടപ്പെടേണ്ടതില്ല. അവിടുത്തെ പുത്രന്മാർ വിൽവലനെയും വാതാപിയെയും ആരും കൊണ്ടുപോയിട്ടില്ല. അവരെ ഇതുവരെ ആരും കൊല്ലാനും ശ്രമിച്ചിട്ടില്ല. അവർ വളരെ സുരക്ഷിതർ തന്നെയാണ്. ഭാനുഗോപ, നീ അച്ഛൻ പെങ്ങളുടെ മനസ്സിന് സമാധാനം തന്നിരിക്കുകയാണ്. പറയൂ, എന്റെ പുത്രന്മാർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവർ എന്താണ് നിന്നോടൊപ്പം വരാതിരുന്നത്? അച്ഛൻ പെങ്ങളെ, അവിടുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ മക്കൾ രണ്ടുപേരും ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈലാസത്തിൽ നിന്നും മടങ്ങുന്ന വഴി അവരെ ഞാൻ കണ്ടിരുന്നു. ബ്രഹ്മദേവായ
ബ്രഹ്മദേവായ നമഃ. ഓം 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 ബ്രഹ്മദേവായ നമഃ. ഓഹോ, ഇവർ രണ്ടുപേരും ഇവിടെയാണോ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്? സന്തോഷം, വളരെ സന്തോഷം. നിങ്ങളുടെ തപസ് തടസ്സമില്ലാതെ മുന്നോട്ട് പോകട്ടെ. ഈ സന്തോഷ വാർത്ത ഞാൻ ഉടനെ നിങ്ങളുടെ അമ്മയെ അറിയിക്കുന്നതാണ്. ഭാനുഗോപ, നീ പറയുന്നത് സത്യമാണോ? അതെ, അവിടുന്ന് എന്നെ വിശ്വസിക്കുക തന്നെ വേണം. അവിടുത്തെ പുത്രന്മാർ തപസ് അനുഷ്ഠിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവരായ മരുമക്കൾ രണ്ടുപേരും സുരക്ഷിതരായിരിക്കുന്നതിൽ സന്തോഷം. ഭാനുഗോപ, നീ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്താണ്? അച്ഛ, ഞാൻ ആ സന്തോഷ വാർത്ത പറയുകയാണെങ്കിൽ അച്ഛൻ സന്തോഷത്താൽ തുള്ളിച്ചാടുന്നതാണ്. ഭാനുഗോപ, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും ക്ഷമിക്കാൻ വയ്യ. ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ആ വാർത്ത എന്താണ്? ദേവകൾ എല്ലാവരും ചേർന്ന് ഒരു യാഗം നടത്തുകയായിരുന്നു. യാഗത്തിൽ നന്മയുണ്ടാകുമെന്നാണ് അവർ ധരിച്ചത്. എന്നാൽ നടന്നത് മറ്റൊന്നാണ്. യാഗത്തിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്നും ഘോരമായ ഒരു അസുരാട് പ്രത്യക്ഷപ്പെട്ടു. ആ ആട് അഖിലത്തിന്റെ അന്ത്യം വരുത്താൻ പുറപ്പെട്ടിരിക്കുകയാണ്. ദേവകളെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛ, അങ്ങ് ചെയ്യേണ്ടത് അങ്ങയ്ക്ക് പകരം ആ അസുരാട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാനുഗോപ, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണ്. ഇതെങ്ങനെയാണ് നീ അറിഞ്ഞത്? ഭാനുഗോപ, നീ അതിനാ യാഗം നേരിൽ കണ്ടിരുന്നുവോ? ഇല്ല. ഭാനുഗോപ, ഇല്ല എങ്കിൽ ഇതെങ്ങനെയാണ് നീ അറിഞ്ഞത്? ഞാൻ ആ മുരുകനെ വധിക്കാൻ ആ കൈലാസത്തിൽ പോയിരുന്നു. ആ ദേവകൾ അവിടെ മരണഭയത്തോടെ അഭയം തേടി കൈലാസത്തിൽ വരികയുണ്ടായി. നാശത്തിന്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ദേവകളെയും പ്രപഞ്ചത്തെയും രക്ഷിക്കാൻ നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോകണം. ഞാൻ ആ മുരുകനെ വധിക്കാൻ ആ കൈലാസത്തിൽ പോയിരുന്നു. ആ ദേവകൾ അവിടെ മരണഭയത്തോടെ അഭയം തേടി കൈലാസത്തിൽ വരികയുണ്ടായി. നന്ദിദേവ, ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ഭഗവാൻ ഈശനെ കാണേണ്ടതുണ്ട്. നാരദ മുനി വരിയ, എന്തിനാണ് ഈ അമ്പരപ്പ്? എന്താണ് ഉണ്ടായത്? അങ്ങയോട് അതെല്ലാം വിശദീകരിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. അവസ്ഥയൊന്ന് മനസ്സിലാക്കൂ നന്ദിദേവ. യാഗത്തിൽ രൂപപ്പെട്ട അസുരരൂപം ദേവകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ തകർക്കുന്നതാണ് അതിന്റെ ഉദ്ദേശമെന്ന് തോന്നുന്നു. അവിടെ തനിച്ചു നിന്ന് ഇന്ദ്രദേവൻ ആ അസുരരൂപവുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര സമയം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. അദ്ദേഹം തളരുന്നതിന് മുമ്പ് ഈശന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കണം. വന്നോളൂ. ഗംഭീരം, ഗംഭീരം. വളരെ സന്തോഷമുള്ള വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മകനെ. അതേ ജ്യേഷ്ഠ, ആ ദേവന്മാർ ഇന്നത്തോടെ ഒടുങ്ങട്ടെ. നമുക്കെതിരെ നമ്മൾ അറിയാതെ ആ ദേവന്മാർ ഒരു യാഗം നടത്തിയാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജ്യേഷ്ഠ,
ദേവന്മാരെ ഇല്ലാതാക്കാൻ നമ്മുടെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. സ്വന്തം നാശം സ്വയം വിളിച്ചു വരുത്തിയ മൂഢന്മാരാണ് ദേവന്മാർ. ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ കാടും മലകളും കടന്ന് ഇവിടെ ഓടി വന്നത്. അങ്ങനെയെങ്കിൽ ഭീരുക്കളായ ദേവന്മാർ സഹായം ചോദിച്ച് കൈലാസത്തിലേക്ക് പോയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് കൈലാസത്തിൽ നിന്നും സഹായം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുരുക, കർത്തവ്യമാണ് മറ്റെന്തിനേക്കാളും വലുത്. കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലും നിന്റെ അമ്മയും അനുകൂലിക്കില്ല. നിന്റെ കർത്തവ്യത്തിൽ നിന്നും നിന്നെ തടയുകയുമില്ല. അസുരഗണങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നിനക്കു മാത്രമേ കഴിയൂ എന്ന് ദേവകളും വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്നെ തിരക്കി ഇവിടെ ഓടി വന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അസുരരിൽ നിന്നും ദേവകളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവകളെ രക്ഷിക്കാൻ ഇപ്പോൾ തന്നെ നീ പുറപ്പെടേണ്ടതുണ്ട്. നാശത്തിന്റെ പിടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ദേവകളെയും പ്രപഞ്ചത്തെയും രക്ഷിക്കാൻ നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോകണം. ദേവകളുടെ സേനാപതിയാണ് നീ. അവരെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. ഈ ലോകം മുഴുവൻ നിന്നിൽ അഭയം കണ്ടെത്തിയിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും നിന്റെ കടമയിൽ നിന്നും നീ പിന്തിരിയരുത്. നിന്റെ അച്ഛൻ നിനക്ക് നേരത്തെ തന്നെ അനുവാദം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെ തടഞ്ഞു നിർത്താനാവില്ല. പോയി വരൂ. ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ട് ആ അസുര ആട് നിമിത്തം ഈ പ്രപഞ്ചത്തിന് ഒരനർത്ഥവും സംഭവിക്കില്ല. വശത്തിന്റെ കർത്തവ്യം എന്നെ ക്ഷണിക്കുന്നു, മറുവശത്ത് അമ്മയുടെ സ്നേഹം എന്നെ തടഞ്ഞു നിർത്തുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അച്ഛൻ എനിക്ക് അനുവാദം നൽകി കഴിഞ്ഞു. എന്റെ അച്ഛൻ ഈ പ്രപഞ്ചം മുഴുവൻ സംരക്ഷിക്കുന്ന ഈശനായിട്ട് പോലും അവിടുത്തെ അനുവാദമില്ലാതെ എനിക്ക് ആത്മധൈര്യത്തോടെ ദേവകളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. കടമയുടെ മഹത്വം അച്ഛൻ എനിക്ക് ഉപദേശിച്ചു. പക്ഷേ അമ്മയുടെ വാക്ക് തിരസ്കരിക്കാനുള്ള ധൈര്യം എനിക്ക് തീരെ ഇല്ല. പറയൂ അമ്മേ, ഞാനിനി എന്തു ചെയ്യണം? മകനെ, നീ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹം കണ്ട് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ നീ വീരയോദ്ധാവാണ്, ധീരതയുടെ ഉറവിടം. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന വീരയോദ്ധാവിന്റെ ശിരസ്
താഴ്ന്നിരിക്കുന്നത് തീരെ ശരിയല്ല. ദേവഗണങ്ങൾ അവരുടെ സേനാധിപതിയോട് ശരണം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. ദേവകൾ അവരുടെ സേനാധിപതിയെ വിശ്വസിച്ചിരിക്കുകയാണ്. നിന്റെ അച്ഛനും ശിവാത്മാവിനെ വിശ്വസിക്കുന്നു. എന്നാൽ ഞാനോ പൂക്കളേക്കാൾ മൃദുലമായ ഹൃദയമുള്ള എന്റെ മകൻ മുരുകനെയാണ് വിശ്വസിക്കുന്നത്. ഷൺമുഖ, ഇത്തരം സാഹചര്യമായിട്ട് പോലും നീ എന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ്. അതെനിക്ക് അതിരറ്റ സന്തോഷമാണ് ഇന്ന് നൽകുന്നത്. എന്നാൽ നിന്റെ അച്ഛൻ നിനക്ക് നേരത്തെ തന്നെ അനുവാദം നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിന്നെ തടഞ്ഞു നിർത്താനാവില്ല. പോയി വരൂ. ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ട് ആ അസുര ആട് നിമിത്തം ഈ പ്രപഞ്ചത്തിന് ഒരനർത്ഥവും സംഭവിക്കില്ല. ഈ ലോകത്തെയും നമ്മളെയും രക്ഷിക്കാൻ നമ്മുടെ ദേവസേനാധിപതി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നത് സത്യമാണ് അച്ഛ. ആ ദേവകൾ കൈലാസത്തിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ സഹായം അഭ്യർത്ഥിക്കാനല്ലേ. ഈശ്വരൻ ഒരിക്കലും ദേവകളെ കൈവിടില്ല. തീർച്ചയായും പരമശിവന്റെയും ആ പാർവതീദേവിയുടെയും സഹായങ്ങൾ ആ ദേവന്മാർ നേടിയിട്ടുണ്ടാകും. ആ കാര്യത്തിൽ എനിക്ക് തീരെ സംശയമില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ദേവകൾ സഹായം ചോദിച്ച ഉടനെ പരമേശ്വരനും പാർവതിയും ചേർന്ന് ആ ബാലൻ ശിവപുത്രനെ ദേവകളുടെ കൂടെ സഹായത്തിനായി അയക്കും. അങ്ങനെ തന്നെയല്ലേ? ഹ